ഹലോ ഗൈസ്, വെൽക്കം ടു സ്റ്റഡി വിത്ത് അമൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയാണ്. നാലാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1969 മുതൽ 1974 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1969 മുതൽ 1974 വരെയാണ്. എന്നാൽ നാലാം പഞ്ചവത്സര പദ്ധതി എന്നാണ് തുടങ്ങിയത്? അതിന്റെ ഡേറ്റ് ആണ് 1969 ഏപ്രിൽ 1. 1969 ഏപ്രിൽ 1 നാലാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത്. എന്നാൽ നാലാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ച ഡേറ്റ് ആണ് 1974 മാർച്ച് 31. അതായത് 1974 മാർച്ച് 31 നാലാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത്. നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ പ്ലാൻ എന്നാണ്. നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ പ്ലാൻ എന്നാണ്. നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അശോക് രുദ്ര ആൻഡ് അലൻ എസ് മന്നേ മോഡൽ. അശോക് രുദ്ര ആൻഡ് അലൻ എസ് മന്നേ മോഡൽ എന്ന പേരിലും നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്നത് 1969 ജൂലൈ 19. 1969 ജൂലൈ 19 ഇന്ത്യയിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്നു. ഈ ഒരു ബാങ്ക് ദേശസൽക്കരണത്തിലൂടെ ഇന്ത്യയിൽ 14 ബാങ്കുകൾ ദേശസൽക്കരിക്കപ്പെട്ടു. എത്ര ബാങ്കുകളാണ് ദേശസൽക്കരിച്ചത് എന്ന് ചോദിച്ചാൽ 14 ബാങ്കുകളാണ് ഇന്ത്യയിൽ 1969 ജൂലൈ 19 ദേശസൽക്കരിക്കപ്പെട്ടത്. ഓക്കെ, ഈ ഒരു ബാങ്ക് ദേശസൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ബാങ്ക് ദേശസൽക്കരണം നടന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഓക്കെ, 1969 ആഗസ്റ്റ് 15 ഇന്ത്യയിൽ ISRO നിലവിൽ വന്നത്. 1969 ആഗസ്റ്റ് 15 ഇന്ത്യയിൽ ISRO നിലവിൽ വന്നത്. ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് 1970. ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് 1970 എന്ന് പറയുമ്പോൾ വൈറ്റ് റെവല്യൂഷൻ. ഓക്കെ, ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് വർഗീസ് കുര്യൻ. ഓക്കെ, കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് രൂപീകരിച്ചത് 1971. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് രൂപീകരിച്ചത് 1971. എന്നാൽ ഇത് ചെന്ന് കലാശിച്ചത് എന്ന് പറയുമ്പോൾ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ് ഇത് ചെന്ന് കലാശിച്ചത്. ഓക്കെ, ഈ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണമാവുകയാണ് ചെയ്തത്. ഓക്കെ, നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കാണ് 5.6%. 5.6% നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. എന്നാൽ നാലാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് അഥവാ ഗ്രോത്ത് റേറ്റ് ആണ് 3.3%. 3.3%. നാലാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.